ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ തമ്പലയിൽ കണ്ട പോലെ തന്നെ 20,000 രൂപ വരുന്ന ഒരു ഹാമ്പറിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഇതൊരു ആനിവേഴ്സറി ഹാമ്പറാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ബോക്സ് വരുന്നത്. ഈ ബോക്സ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ്. സ്ലഷ് ബോക്സ് എന്ന് പറയും. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഉള്ള, നല്ല മുകളിൽ ട്രാൻസ്പെറൻറ്റ് മോഡൽ വരുന്ന, നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഫ്രെയിം ഒരു ബോക്സ് ആണ്. ഈ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ മാക്സിമം എല്ലാവരും കാണാൻ നോക്കുക കേട്ടോ. ഈ വീഡിയോയിൽ ഞാൻ ഈ ബോക്സിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡെക്കറേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബോക്സിനുള്ളിൽ എന്തൊക്കെ സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം കുറച്ച് ചോക്ലേറ്റ്സ് ഫസ്റ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് 25 രൂപ റൈറ്റ് വരുന്ന 6 കിക്കറ്റും പിന്നെ 85 രൂപ വരുന്ന ഡയറി മിൽക്ക് സിൽക്കും ആണ് ആഡ് ചെയ്യുന്നത്. പിന്നെ അതാദ്യം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ 2 പീസ് തെർമാക്കോൾ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഫസ്റ്റായിട്ട് അതിൽ വെക്കുന്നത് ഒരു മെറ്റലിൻ്റെ ഫോട്ടോ ഫ്രെയിമാണ്. ഫോട്ടോ കാണിക്കാനും നമുക്ക് അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫോട്ടോ കാണിക്കാതെ നിങ്ങൾക്ക് ഫ്രെയിം മാത്രമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഫ്രെയിം വെച്ച് കൊടുത്തിട്ട് ചോക്ലേറ്റൊക്കെ വെച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഇതിൽ വെച്ച് കൊടുക്കുന്നത് ഡയമണ്ട് റിംഗ് ആണ് കേട്ടോ. ഇത് കസ്റ്റമർ പർച്ചേസ് ചെയ്തിട്ട് അവരെനിക്ക് തന്നതാണ്, എൻ്റെ കയ്യിൽ തന്ന ആണ്. അപ്പോൾ ഡയമണ്ടിൻ്റെ റിംഗ് ആണ് നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഇതിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഡയമണ്ട് റിംഗ് പറഞ്ഞാൽ അത്യാവശ്യം റൈറ്റുള്ള സംഭവമാണല്ലോ, നിങ്ങൾക്ക് അറിയാലോ. ഞാൻ റിംഗ് കസ്റ്റമർ എനിക്ക് കൊണ്ടുവന്ന് തരലുണ്ട്. ഇപ്പോൾ ഗോൾഡ് ആണെങ്കിലും സിൽവർ ആണെങ്കിലും ഇതുപോലെ ഡയമണ്ട് ആണെങ്കിലും അതല്ലെങ്കിൽ അവർ സൈസ് പറഞ്ഞാൽ അവർ റൈറ്റും പറഞ്ഞാൽ ഞാൻ പോയി പർച്ചേസ് ചെയ്യലും ചെയ്യാറുണ്ട് കേട്ടോ. എന്നിട്ട് ആദ്യം ഞാൻ ആ റിംഗ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മളെ റാഫലോൻ്റെ ചോക്ലേറ്റ് 4 പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഫെറാറോ റോഷറാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൽ കാണിക്കുന്ന ഈ ഫ്രെയിം ഉണ്ടല്ലോ മെറ്റലിൻ്റെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മേക്കിംഗ് വീഡിയോ ഇൻഷാല്ലാ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇത് എവിടെ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്, റൈറ്റ് എത്ര ആണ്, എങ്ങനെ പ്രിൻ്റ്, എന്ത് പ്രിൻ്റാണ് എടുക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ ഇതിൽ ചെയ്തിട്ടുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് ഇത്രയും ചോക്ലേറ്റാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നത് ഫ്ലവേഴ്സാണ്, പ്ലാസ്റ്റിക് ഫ്ലവേഴ്സാണ്. നമ്മളെ റോസെറ്റ ഫ്ലവറാണ്, വൈറ്റ് കളറിലാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഹാമ്പറിൻ്റെ ഉള്ളിലുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് എങ്ങനെയാണ് ഡെക്കറേഷൻ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ലൈറ്റ് കളറുള്ള 2 ഫ്ലവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഫ്ലെസ്ക്യൂക്കാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് നമ്മൾ ഗ്ലൂ ഗണ്ണ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളെ ചോയ്സിനനുസരിച്ചാണ്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഫ്ലവർ വെച്ച് കൊടുത്തിട്ട് ഫ്ലെസ്ക്യൂക്ക് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കളർ കോമ്പിനേഷനൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ബോക്സിനനുസരിച്ച് ഫ്ലവറിൻ്റെ കളറൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഫ്ലെസ്ക്യൂക്ക് യൂസ് ചെയ്ത് ഗം ഒട്ടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കയ്യിലാവാതെ നോക്കണം, കാരണം പൊള്ളിപ്പോവും. ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു ഗമ്മാണ് ഫ്ലെസ്ക്യൂക്ക് എന്ന് പറഞ്ഞാൽ. എവിടെയിലായാലൊക്കെ പോകാനും പാടാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പൊള്ളിപ്പോവും, കയ്യിൻ്റെ തൊലി പോരാനൊക്കെ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് രണ്ടോ സ്റ്റിക്ക് ചെയ്തതിൻ്റെ ശേഷം ഞാനൊരു ലീഫ്, ഇത് ഞാനൊരു ഫ്ലവർ ബഞ്ചെന്ന് കട്ട് ചെയ്തെടുത്ത ലീഫാണ് കേട്ടോ, ആ ലീഫും ആ സെയിം ഗം വെച്ചിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു ഗോൾഡൻ തീമിലുള്ള ഒരു ലീഫും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ആ സെയിം ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ. ഈ ബോക്സ് വാങ്ങിച്ചിട്ടുള്ള ആ ഗോൾഡൻ കളർ ലീഫിന് റൈറ്റ് വന്നിട്ടുള്ളത് ഒരു പാക്കിന് 25 രൂപയാണ്. അതിന് 2-3 പീസ് വരുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ ഇതുപോലത്തെ ഒരു അഗ്രലി കട്ട്, ലവ് നെതിയിട്ടുള്ള ഒരു അഗ്രലി കട്ടും കൂടെ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാക്കിന് റൈറ്റ് വന്നിട്ടുള്ളത് 80 രൂപയാണ്. പക്ഷെ ആ ഒരു പാക്കിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5-6 പീസ് അവൈലബിൾ ആണ്. ഇത് ഞാൻ കുറച്ച് മുന്നേ വാങ്ങിച്ചതാണ്, ബാക്കിയുള്ളതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞു. ബാലൻസ് ഉള്ള ഒന്നാണ് ഞാൻ ഈ തീമ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അത് ഞാൻ ഒട്ടിക്കുന്നത് നമ്മളെ നോർമൽ ഫെവിഗോൾ വെച്ചിട്ടാണ്. അതിൻ്റെ ബാക്ക് സൈഡിൽ ഫെവിഗോൾ ആക്കിയിട്ടാണ് അത് ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അഗ്രിൽ കട്ടിൽ ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നെയിം വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സായിട്ട് ആ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഹാപ്പി ആനിവേഴ്സറി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. കസ്റ്റമറെ ബഡ്ജറ്റിനനുസരിച്ച് മോഡൽസിലൊക്കെ ഡിഫറെൻറ്റ് വരുത്താം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഒട്ടിച്ച് കൊടുത്തതിൻ്റെ ശേഷം അതിൻ്റെ മുകളിൽ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഉണ്ടാവും, അത് നമ്മൾ പറിച്ചെടുക്കണം. എന്നാലേ ഒന്നുകൂടെ ക്ലാരിറ്റിയിൽ നല്ല ഷൈനിങ്ങിൽ നമുക്കത് കിട്ടുള്ളൂ.
അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ നമ്മളെ ബോക്സിൻ്റെ മേക്കിംഗ് വീഡിയോ. നിങ്ങൾക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ തരണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ബിസിനസ് വാട്സപ്പ് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ള അതിലേക്ക് മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളെ യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ പെട്ടെന്ന് തന്നെ റീപ്ലൈ ഒക്കെ തരാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ bye, thanks for watching.